മുഖ്യമന്ത്രി. എക്സൈസ് മിനിസ്റ്ററാ, ശരിക്കും വിട്ടുന്നുണ്ടോ തോന്നുന്നു. നമുക്ക് പോയിട്ട് പിന്നെ വരാം. സി എം നല്ല മൂഡിലല്ല തോന്നുന്നു. ശരിയാ, നമുക്കും പോയിട്ട് പിന്നെ വന്നാലോ. സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തായിരുന്നു. സാർ, ഷാൽ വി? ഞാനൊരു മീറ്റിംഗിന് കയറാം, നിങ്ങൾ വാ. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റുഡൻസാണ്. ഞാൻ രമ്യ, യൂണിയൻ ചെയർപേഴ്സൺ. നമ്മുടെ കോളേജിൻ്റെ 153rd ആനിവേഴ്സറിയാണ്. കഴിഞ്ഞ ആഴ്ച പ്രിൻസിപ്പൾ ഒന്ന് സാറിനെ കണ്ടായിരുന്നു. എൻ്റെയും കോളേജാണ്, ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ശ്രദ്ധിക്കോളാം. ഹർത്താൽ ഇവിടെ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി തനിക്ക് വല്ല വിവരമുണ്ട്. ഒരു പോസ്റ്റ് ഒക്കെ ഇടാൻ ആരും പറ്റും, പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്, രണ്ടുപേരും പോയി എന്റെ ഓഫീസിലിരിക്കും. എന്റെ പേര് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛനൊരു ഹോട്ടലിലെ വെയിറ്ററും ചേച്ചി ഒരു പാർക്കിങ്ങിലോട്ടുള്ള ജീവനക്കാരിയാണ്. ഇവർ രണ്ടുപേരും വരുമാനം വെച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഒരു നടപടികളും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. ഇപ്പം അങ്ങയുടെ നിസ്സംഗതയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, ഈ ഹർത്താൽ ദിനം അങ്ങയുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഒരു സാധാരണ ദിനമാക്കി തരാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് സാധിക്കുമോ? പറഞ്ഞല്ലേ ഹർത്താലായിട്ട് മോളെ കൊണ്ട് സ്കൂളിൽ പോകണ്ടാന്ന്. ഇത് കണ്ടില്ലേ, ഹർത്താലായിട്ട് എവിടെ പോടാ? പത്തിരുന്നൂറ് ഗ്രാം കാണുമല്ലേ, കുറച്ചൊരു വെയിറ്റ് ഉള്ള കല്ല് വേണം. ഒരു ഒന്നര കിലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് പൊട്ടിക്കായിരുന്നു. ഗ്ലാസ് ഒന്നും ഇപ്പോൾ പഴയതുപോലെയല്ല, നല്ല സ്ട്രോങ് ലാബാസൊക്കെ പണിഞ്ഞിരിക്കുന്നത്. എം എൽ എമാർ തന്നെ ഇതിന് ഇറങ്ങുന്നത് വളരെ കഷ്ടമാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലാവുമ്പോൾ അവരും കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ശരിയാ, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളിൽ പലരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം എം എൽ എ മറന്നു. പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പൗരബോധവും പൗരധർമ്മവും മറന്നു പോരും. ഏതായാലും എം എൽ എമാർ കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരാണ് ഇതൊരു കക്ഷി. ചെറിയൊരു പിഴ വേണ്ടി വരുമായിരിക്കും, ഒരു 10-15 രൂപ. അതിനെ കൊടുക്കാൻ ആളുണ്ടല്ലോ. എന്നാ പിന്നെ ഈ
ഈ സമരത്തെ നേരിടാൻ സിഎമ്മിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇതൊരു തരം ചീപ്പ് ഹീറോയിസം അല്ലേ സാർ? ഒരു സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ഇതൊരു കാര്യമല്ല. ഇപ്പൊ എനിക്കങ്ങനെ ചീപ്പായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നരുത് എന്നാണ് എന്റെ അഭിപ്രായം. സാർ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ പ്രയോജനം എന്താണ് സാർ? ഇതൊന്നും പ്രയോജനമുണ്ടല്ലോ, ഇതെന്റെ ജോലിയല്ലേ. ചാലഞ്ചിങ് ദ ചീഫ് മിനിസ്റ്റർ. ഈ ഹർത്താൽ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാവണം ഈ വീഡിയോ. നാം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചോദ്യങ്ങളും ഹർത്താലുകൾക്കെതിരെയുള്ള കേരളത്തിലെ ഓരോ പൗരന്റെയും വികാരം ഉൾക്കൊള്ളുന്നതായിരിക്കും. സംസ്ഥാനത്ത് പ്രതിപക്ഷം ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക്. എല്ലായിടത്തും കടകമ്പോളങ്ങൾ തുറന്നു, വാഹന ഗതാഗതവും സുഗമമായി തന്നെ നടന്നു. സംസ്ഥാനത്ത് പ്രതിപക്ഷം ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക്. വിളിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരേ ഒരു വാശിയാ. വലുതായി പോയല്ല മാമോനെ, പെട്ടെന്ന് തീരുമാനിച്ചതാ ചേട്ടന്റെ അടുത്തേക്ക്. സതീഷോടെ? സതീഷേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി, നാളെ വരും. കഴിച്ചില്ല, നമുക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്. സതീഷേട്ടന് കാനഡയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്, അടുത്ത മാസം പോവാനാണ് പ്ലാൻ. എനിക്കും ചെറിയൊരു പ്ലേസ്മെന്റ് ശരിയാവും. ഞാൻ പറഞ്ഞായിരുന്നു, ചേട്ടൻ മറന്നതാ. 28-ന് അച്ഛന്റെ ഓർമ്മ ദിവസമല്ലേ, അന്നായിരിക്കും ഞങ്ങളും പോന്നേ. നിനക്കൊരു 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരെ. അല്ല ചേട്ടാ, നാളെ തന്നെ പോണം. പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്, സതീഷേട്ടനും അതിന്റെ തിരക്കില്ല. പയ്യനോട് എങ്ങനെ വിളിച്ചു സനല്ലേ? ശരി സാർ. ഞാനൊക്കെ കപ്പലിലിരുന്ന കാലത്ത് ഒരു കൊതിക്ക് 10 പൈസ 10 പൈസ കണ്ടിട്ടുണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ. തന്റെ പോസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാ. എന്റെ പോസ്റ്റില് ഇപ്പോ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഒരു MLA MPO ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ പറ്റുമോ? ഇല്ല. എങ്കിൽ ജനങ്ങൾക്ക് ആ അവകാശം കിട്ടുക എന്നുള്ളതാണ് തന്റെ പോസ്റ്റിലെ ആശയം. തന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. എന്നെ കൊണ്ടോ? പറ്റില്ലേ? പറ്റും. താൻ എനിക്ക് വേണ്ടി ഒരു സർവേ നടത്തി തരണം. കേരളത്തിലെ എല്ലാ MLAമാരുടെയും MPമാരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അതത് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ തൃപ്തരാണോ എന്നറിയണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിദ്യാർത്ഥികളുടെ സഹായത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റും. കൂട്ടുന്നുണ്ട്, കൂട്ടുകാരുടെ കൂട്ടിക്കും. പിന്നെ ഇതെനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വിവരം നിങ്ങൾ 2 പേരും മാത്രമേ അറിയൂ.